Ukraine സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരുടെ യുക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള എംബസിയിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു അനിവാര്യ ഘട്ടത്തിൽ വ്യോമസേനയെ ദൗത്യം ഏൽപ്പിക്കും അതേസമയം ഉഭയകക്ഷി ചർച്ചകളുടെ വിഷയം പരിഗണിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ മോർണിംഗ് ഷോയിലേക്ക് വീണ്ടും വരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഉക്രൈൻ സംഘർഷം കൂടുതൽ കടുക്കും എന്ന് സംശയിക്കുന്നുണ്ടോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഉള്ളത് ഈ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഒപ്പം നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്ക ഇപ്പോൾ നടത്തുന്നുണ്ട് അതിൽ റഷ്യയുമായിട്ടുള്ള സൈനിക ഇടപാടുകൾ പോലും മരവിപ്പിക്കണം എന്ന രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേൽ ഇപ്പോൾ അമേരിക്ക ചെലുത്തുന്നത് ഈ ഘട്ടത്തിലാണ് നമ്മുടെ നിലപാട് ന്യൂട്രൽ ആയിരിക്കും എന്നത് ഇന്ത്യ വ്യക്തമാക്കുന്നത് അതിന് ഇന്ത്യ പറയുന്നത് പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യ അതുകൊണ്ട് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു പക്ഷവും പിടിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ മടക്കിക്കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മടക്കിക്കൊണ്ടുവരുന്ന കാര്യം സംബന്ധിച്ച് ആണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് 18,000 പേരുണ്ടാവും എന്നാണ് ഒരു അനൌദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരം കണക്കാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പൗരന്മാരോടും ഇപ്പോൾ കീവിലുള്ള നമ്മുടെ കാര്യാലയത്തിൽ നയതന്ത്ര കാര്യാലയത്തിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം യുക്തമായിട്ടുള്ള സമയത്ത് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെ സാഹചര്യം പുരോഗമിക്കുന്നു എന്നതിനെ ആശ്രയപ്പെടുത്തിയായിരിക്കും ഈ തീരുമാനം ഉണ്ടാവുക ഏതായാലും ഒരു കാര്യം ഇന്ത്യക്കാർക്ക് ആശങ്ക വേണ്ട എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു എസ് കെ ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്